അനുനയത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്കില്ലാതെ പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ജോസഫ് ഒറ്റപ്പെടുകയാണ് പാലാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നിശ്ചയിച്ച യോഗം മാറ്റിവെക്കുകയാണുണ്ടായത് യു ഡി എഫ് കൺവീനറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂവെന്ന് ജോസഫ് വിഭാഗം നിലപാടെടുത്തതിനെ തുടർന്നാണ് തിങ്കളാഴ്ച ചേരാനിരുന്ന യോഗം അവസാന നിമിഷം മാറ്റിയത് വിദേശത്തായിരുന്ന മുന്നണി കൺവീനർ ബെന്നി ബഹനാൻ എത്താൻ വൈകിയതിനെ തുടർന്ന് യോഗം മാറ്റിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ബെന്നി ബെഹനാന്റെ അധ്യക്ഷതയിൽ കോട്ടയം ഡി സി സിയിൽ നടക്കുന്ന യോഗത്തിൽ മോൻസ് ജോസഫ് ജോയ് എബ്രഹാം എന്നിവർ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് ജോസ് കെ മാണി വിഭാഗമായും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും പാല ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമാന്തര പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് ജോസഫ് വിഭാഗം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ജോസഫുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു യും ചെയ്തു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ജോസഫുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാവുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അസ്വാരസ്യങ്ങളില്ലാതെ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങളെയും സജീവമാക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് സമാന്തര പ്രചാരണം നടത്തുന്നത് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കുമോ എന്ന് കൂക്കി വിളിക്കുന്നവർ ആലോചിക്കണമെന്നാണ് പി ജെ ജോസഫ് കേരള കോൺഗ്രസിലെ തന്റെ എതിരാളികളോട് ചോദിച്ചത് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുമിച്ചുള്ള പ്രചാരണത്തിന് സാധ്യതയില്ലെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് തുറന്നടിക്കുകയുണ്ടായി സമാന്തര പ്രചാരണം നടത്തുന്നത് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കുമോ എന്ന കാര്യം കൂകി വിളിക്കുന്നവരും ലേഖനം എഴുതുന്നവരും ആലോചിക്കണമെന്നും പി ജെ ജോസഫ് പറഞ്ഞു സമാന്തര പ്രചാരണ വിഷയം ചർച്ച നടത്തുമെന്നും മോൻസ് ജോസഫ് ജോയ് എബ്രഹാം എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിനൊന്നും ഇറങ്ങരുതെന്ന യു ഡി എഫ് നേതാക്കളുടെ അറിയിപ്പ് ജോസഫിന് കിട്ടുന്നത് ഏതായാലും പാലായിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ജോസഫ് ഇതുവരെ വലതുകാൽ വെച്ചിട്ടില്ല അനുനയം പാളിയാൽ ജോസഫ് ജോസഫിന്റെ വഴിയും ജോസ് കെ മാണി ജോസിന്റെ പണിയും നോക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്